എം എൽ എയുടെ വീട്ടിൽ കയറിയ മോഷ്ടാവിനെ പട്ടിയടിച്ചു, നാട്ടുകാർ പിടിച്ചേറ്റി പോലീസിലേൽപ്പിച്ചു. ഇവൻ എന്തിനു മണ്ടന? ഇവൻ ആരെങ്കിലും എം എൽ എയുടെ വീട്ടിലൊക്കെ കയറി മോഷ്ടിക്കാൻ പോവോ? മോഷ്ടിക്കാൻ കഴിയുന്ന ആരാ പറഞ്ഞു? പിന്നെന്തിനാ കയറി എം എൽ എയുടെ വീട്ടിൽ? അല്ല, പറഞ്ഞത് അതായത് എന്നാ പട്ടി കടിക്കാനുള്ള കാരണം മന്ത്രി കരാർ മാറ്റാൻ വേണ്ടി ഇട്ടുകൊടുത്തൊരൊപ്പാണ്. പക്ഷെ ഈ കരാറും മന്ത്രിയും പട്ടിയും കടിയൊക്കെ തമ്മിൽ എന്താ ബന്ധം? അത് ബന്ധമുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഇന്നാത്താൻ കേസ് കൊടുത്ത് പറയാൻ സിനിമ ഓഗസ്റ്റ് 12 തിയേറ്ററിൽ വരുന്നുണ്ട്. ഓക്കെ, എന്ന് കാണാം. അപ്പൊ മനസ്സിലായി. ഈ സിനിമയിൽ എന്റെ എക്സ്പെരിമെന്റ് ചെയ്യാത്ത ഭാഗങ്ങൾ വളരെ കുറവാണ്. മകൻ വന്നതിന് ശേഷം ആ ലൈഫിൽ വന്ന ചേഞ്ചസ് അതെന്തൊക്കെയാണ്? വീട്ടിന്റെ അകത്തുനിന്ന് ഓടി പുറത്തോട്ട് വന്നിട്ട് വീട്ടുകാരെ ഓടി വരണ ഫ്ലാറ്റിന് തീ പിടിച്ചു. പിന്നെ കോവിഡ് വന്ന് സന്തോഷിച്ച വ്യക്തികളിൽ ഒന്ന്. ഞങ്ങളുടെ ഒരു റീയൂണിയനൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മോനെ തോളത്ത് എടുത്തോണ്ട് പോകാൻ പറ്റും. എൻ്റെ കൂടെ പഠിച്ചവന്മാർക്കൊന്നും അത് പറ്റത്തില്ല. അവന്മാരൊക്കെ നടു പൊടിഞ്ഞ് താഴെ വീഴും. അവൻ്റെ ഒരു കസിനാണ് ശരിക്കും മറിയും, അതെ, ദുൽഖണ്ഡ മോള്. അപ്പോൾ കസിൻ ബ്രദറും കസിൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് അവർ വിശേഷിച്ചു. വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോകാൻ വേണ്ടി മാത്രമാണ് അനുവാദം. ഇനി പ്രോപ്പറായിട്ട് ഡാൻസ് പഠിച്ചിട്ട് വേണം എനിക്ക്. ഇനിയും ചാക്കോച്ചിനും ശാലിനിയൊക്കെ ഒരുമിച്ചൊരു പടം വരുമോ? കഷ്ടപ്പെട്ട ഫീൽഡ് പിടിച്ചിരിക്കുന്നത്, അപ്പൊ തന്നെ ഫീൽഡോട്ടേക്കുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ എന്തോ ചെയ്തു പാവം. ഞാൻ മകൻ ഒരു സെലിബ്രിറ്റി തന്നെയാണ്, കാരണം എല്ലാ സെലിബ്രിറ്റീസും അവന്റെ അടുത്ത് വരുന്നു, അവനെ എടുക്കുന്നു, അവനെ കൊഞ്ചിക്കുന്നു. ഇപ്പൊ മമ്മൂക്ക ഫോട്ടോ എടുത്തു കൊടുക്കുന്നു, അവൻ അറിയുന്നുണ്ടോ അല്ലെ ഈ മെഗാസ്റ്റാർ ആണ് വന്ന് ഈ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന്? അവൻ മിക്കവാറും എന്റെ കഞ്ഞി പാർട്ടിയുടെ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മിക്കവാറും പരിക്ക് കൂടുതൽ പറ്റുന്ന ഭാര്യയ്ക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. തിയേറ്ററിൽ വരുന്നു, അത് തന്നെ വിശേഷം. ഓക്കെ, എന്താ ഈ ഒരു സിനിമ? നല്ല വെറൈറ്റി പേരാണല്ലോ. അഭിനയത്തിലില്ലാത്ത വെറൈറ്റി പടത്തിന്റെ ടൈറ്റിലെങ്കിലും വരട്ടെ. ഇത് ആരായി പറയുന്നത്? അഭിനയത്തിലില്ലാന്നോ? കഴിഞ്ഞ കുറച്ചിറങ്ങിയ പടങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നായാട്ട്, നിഴല്, പട, അഞ്ചാം പാതിര, എന്തവിടെ സംഭവിക്കുന്നത്? ചാക്കോസിന് ആകെ മാറിപ്പോയി തോന്നിട്ടുണ്ടാ? ഇല്ല, ഞാനായിട്ട് തന്നെയാണുള്ളത്. പക്ഷേ കഥാപാത്രങ്ങളും സിനിമകളും മാറുന്നുണ്ട്, ആൾക്കാരുടെ അഭിരുചിയും മാറുന്നുണ്ട്. അതനുസരിച്ചുള്ള സിനിമകൾ കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് ഇപ്പം എന്നാത്താൻ കേസുകളും അതിലെ അബ്ബാസ് രാജീവ് എന്ന ക്യാരക്ടർ. ഈ അതായത് ചാൻസ് ചോദിക്കാറുണ്ട്, ഞാൻ ചാൻസ് ചോദിച്ചു തന്നെയാണ് ഇത്രയും വെറൈറ്റി വേഷങ്ങളൊക്കെ മേടിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ആണ്, ഒരു മടിയില്ല. ചോദിച്ചു മേടിക്കും. ഓക്കെ, ഞാൻ പണി ചോദിച്ചു മേടിക്കും. പണി ചോദിച്ചു മേടിക്കുന്നല്ലേ. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടതിയാണ് മനസ്സിലായി, കേസാണ്, ഇതൊക്കെ ബന്ധപ്പെട്ട ഒരു കഥയാണെന്ന് മനസ്സിലായി. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്, പട്ടി അടിക്കുന്നു, അതിന് കേസ് ഒരു കള്ളം കൊടുക്കുന്നു, അപ്പൊ അതിനെ കുറിച്ച്, ആ ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ ഈ ഒരു സമയത്ത്? ഇതില് സമൂഹത്തില് കള്ളൻ എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരാള്, പക്ഷെ പുള്ളി എക്സ് കള്ളനാണ്. അയാള് റിട്ടയർഡ് കള്ളനാണ്. കാരണം കല്യാണം കഴിക്കണമെങ്കിൽ, ഭാര്യ കൂടെ താമസിപ്പിക്കണമെങ്കിൽ കളവ് നിർത്തണം എന്നുള്ള വാക്ക് കൊടുത്തതിന് ശേഷം ആണ് ഒരുമിച്ച് താമസിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആ പുള്ളി ചിലപ്പം സമൂഹത്തിലെ ഏറ്റവും വലിയൊരു കള്ളനെതിരെ ആയിരിക്കാം കേസ് കൊടുക്കുന്നത്. അത് വളരെ ഒരു ഹ്യൂമറും സറ്റയറും ഇമോഷനും ത്രില്ലും ഒക്കെ ഉള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് എന്നാത്താൻ കേസോട്. ചാക്കോച്ചൻ വന്ന് വന്ന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ നമ്മുടെ റൊമാൻറ്റിക്. ഞാൻ പറഞ്ഞത്ര കോംപ്ലിക്കേഷൻ ഈ സിനിമയ്ക്കില്ല. അതായത് ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന സിനിമ, അതിന്റെ കഥ ആദ്യം രതീഷ് എന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് വിട്ടു. പുള്ളി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എങ്ങനെയാണ് എന്നുള്ളത് വീണ്ടും തിയേറ്ററിൽ കൊണ്ട് കാണിച്ചു. ആ സിനിമ വൻ വിജയമായി. പക്ഷെ അതിൽ തന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ വിഷയം വളരെ മോഡേൺ ആയിട്ടുള്ളൊരു വിഷയമാണ്. ടെക്നോളജിയും കാര്യങ്ങളൊക്കെ, അതായത് റോബോട്ട് ഭാവിയിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് പറയുന്നൊരു സിനിമയാണ്. പക്ഷെ അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിനിമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഹ്യൂമർ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഈ സിനിമയിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ വളരെ ഗൗരവമേറിയ രണ്ട് മൂന്ന് വിഷയങ്ങൾ സമൂഹത്തിനെ ബാധിക്കുന്ന, കേരള സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഹ്യൂമറിന്റെ ഭയങ്കര ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് സിനിമ പറയുന്നത്.
ഹ്യൂമർ എന്ന് പറയുമ്പം പ്ലെയിൻ ഹ്യൂമറും ഉണ്ട്, അത്യാവശ്യം ഡാർക്ക് ഹ്യൂമറും ഉണ്ട്, സറ്റയറും, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ഹ്യൂമർ ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഈ രതീഷ് അദ്ദേഹം വന്ന് ഈ കഥ പറയുമ്പോ ഇപ്പൊ ഞാൻ ചോദിച്ച സംശയം അങ്ങോട്ടും ചോദിച്ചിരുന്നു, അതായത് ഈ കഥ കേട്ടിട്ട് ഒരു കിളി പോയ അവസ്ഥ ഉണ്ടായിരുന്നോ? ഈ സിനിമയുടെ കഥ പറയുമ്പോൾ ആദ്യം വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് പറഞ്ഞത്, പക്ഷെ അത് സ്ക്രിപ്റ്റിന്റെ ലെവലിലേക്ക് വരുമ്പോൾ രതീഷിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പൊ സ്ക്രിപ്റ്റിന്റെ ലെവലിൽ വന്നപ്പോൾ അത് അതേപോലെ തന്നെ ആവുകയും ചെയ്തു, കാരണം ഹ്യൂമറും ഇമോഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വേറൊരു രീതിയിലേക്ക് എലിവേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ പോലെ ഞങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു ഐറ്റം ആണ് എന്തായാലും വരാനിരിക്കുന്നത്. ഞെട്ടിക്കുന്നതിനേക്കാൾ ഉപരി എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും, അതില് ഒരു ഉറപ്പ് പറയാൻ പറ്റും. ഈ ചാക്കോച്ചൻ ഇപ്പോ ലുക്കിൽ, അതായത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഹെയറിലൊന്നും അധികം പണി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു അല്ലേ, ഇപ്പൊ കൊറേ എക്സ്പെരിമെന്റ് ലുക്കിലും ഹെയർ ഒക്കെ വരുത്തുന്നുണ്ടല്ലോ. ഈ സിനിമയിൽ എന്റെ എക്സ്പെരിമെന്റ് ചെയ്യാത്ത ഭാഗങ്ങൾ വളരെ കുറവാണ്. അതില് മൊത്തം നമ്മുടെ ബോഡിയുടെ ടോൺ കാര്യങ്ങൾ മാറ്റി, അപ്പിയറൻസ് കാര്യങ്ങളും, താടിയും മുടിയും എണ്ണയൊക്കെ തേച്ചു, പറ്റേച്ചി നരയൊക്കെ വെച്ചു, ടോൺ ഡൗൺ ചെയ്തു, ഒരു പ്രോസ്തെറ്റിക്സും കാര്യങ്ങളൊക്കെ വെച്ചു. ഇതൊന്നും പോരാ എന്നിട്ട് കാസർഗോഡ് സ്ലാങ്ങും എനിക്ക്. അപ്പൊ അങ്ങനത്തെ രീതി നോക്കുകയാണെങ്കിൽ രൂപത്തിലും ഭാവത്തിലും സംഭാഷണത്തിന്റെ രീതികളിലും എല്ലാം അങ്ങനത്തെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സംസാരത്തിൽ എന്തോ പ്രത്യേകത ഉണ്ടല്ലോ, പല്ലോ മറ്റു വായ എന്തോ ഒരു പ്രത്യേക രീതിയിൽ പ്രോസ്തെറ്റിക്സ് വെച്ചിട്ടുണ്ട്, കീഴ്പല്ല് കുറച്ചുകൂടെ തള്ളി നിൽക്കുന്ന രീതിയിലാണ്. പിന്നെ കാസർഗോഡ് സ്ലാങ് ആണ്. ഒന്ന് പറയാ, ഒന്ന് കേക്കട്ടെ, കാസർഗോഡ് സ്ലാങ് ഇല്ല എന്താ? അത് അങ്ങനെ ഒരു ഇത് കേറി വരണം, കഥാപാത്രത്തെ ആവാഹിക്കണം സമയം എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ മറ്റൊരു വലിയ വിശേഷം നമ്മള് ചാക്കോച്ചൻ തന്നെ ഷെയർ ചെയ്തു, അതായത് ലൊക്കാണോ ഫിലിം ഫെസ്റ്റിവലില് അറിയിപ്പ്, അതായത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് മത്സര വിഭാഗത്തിലേക്ക് ഒരു ചിത്രം എത്തുന്നത്. ആ ഒരു സന്തോഷം അതെങ്ങനെയാ നമ്മളോട് ഷെയർ ചെയ്യുന്നത്? അതിന് ഫുൾ ക്രെഡിറ്റ് മഹേഷിന് അവകാശപ്പെട്ടതാണ്. മഹേഷാണ് എന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, എഡിറ്റിങ്, കോ പ്രൊഡക്ഷനും പുള്ളിയുണ്ട്. ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമ, അത് വേറൊരു തലത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാവണം എന്നൊരു നിർബന്ധമുണ്ട്. അപ്പം അങ്ങനെ പാഷനേറ്റ് ആയിട്ട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്. അത് പൂർണ്ണമായിട്ട് നോർത്ത് ഇന്ത്യയിലാണ് ഷൂട്ട് ചെയ്തത്, അവിടെ ഫരീദാബാദ്, നോയിഡ ആ ഭാഗങ്ങളിലായിരുന്നു. ഒരു ലാറ്റക്സ് ഫാക്ടറി ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ട് അതിനകത്തൊരു 17-25 ദിവസം അതിനകത്ത് തന്നെ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഫരീദാബാദ്, നോയിഡ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഡേയും നൈറ്റും നമ്മൾ ഷൂട്ടും, നല്ല തണുപ്പുള്ള സമയമായിരുന്നു. ഇതുവരെ കാണാത്ത ഒരു നോർത്ത് ഇന്ത്യൻ ആംബിയൻസും ജീവിതവും നമുക്ക് ആ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. ഭയങ്കര ഇൻറ്റൻസ് ആണ്. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേഴ്സണൽ ലൈഫിൻ്റെ ഇഷ്യൂവും അതേപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന ഈ ഫാക്ടറിയിലൊരു സ്കാമും, ഈ രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് പാരലി പോകുന്നൊരു ഒരു സംഭവമാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇൻറ്റൻസ്ലി പോർട്രേഡ് ആൻഡ് ഇമോഷണലി ഡ്രെയിനിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മള് മലയാളികൾക്കൊക്കെ എത്ര അഭിമാനമാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നോ? ഒരുപാട് മെസ്സേജ് അയച്ചു, വിളിച്ചു, വെരി ഹാപ്പി. ഇനിയിപ്പം നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അതും ഉദയ പിക്ചേഴ്സിന്റെ ബാനറില്, 75-ാമത്തെ അല്ല, ഉദയ പിക്ചേഴ്സിന്റെ 75-ാമത്തെ ആഘോഷം ആദ്യത്തെ പ്രൊഡക്ഷൻ വെഞ്ചറാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ആ സിനിമ എത്തപ്പെട്ടു എന്ന് പറയാം അല്ലേ? അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ നാവ് പൊന്നാവട്ടെ എന്ന്. ഓക്കെ, അപ്പോ ആ ഒരു വിശേഷങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മകൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ആളിങ്ങനെ അപ്പനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു, വിടുന്നുണ്ട്, അപ്പ തന്നെയാണ് അപ്പൻ എന്നാണ് വിളിക്കുന്നത്, വിടുന്നുണ്ടായില്ല. അപ്പോ മകൻ വന്നതിന് ശേഷം ആ ലൈഫിൽ വന്ന ചേഞ്ചസ് അതെന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുറച്ചും കൂടെ ഒരു ലൈഫിനെ സീരിയസ് ആയിട്ടും അതേപോലെ തന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ടും കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ചും കൂടെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യുക, അത് സിനിമയിൽ പ്രത്യേകിച്ചും സിനിമയിൽ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകളുടെ കാര്യത്തിലും കഥാപാത്രങ്ങളുടെ കാര്യത്തിലും അങ്ങനത്തെ രീതിയിൽ ട്രൈ ഔട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ധൈര്യവും അതെ. അപ്പോ ഈ മകന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇപ്പൊ ഭയങ്കര കുറവായിരിക്കുമല്ലോ എന്തായാലും കിട്ടുന്നത് അല്ലേ?
അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കോവിഡ് കാലഘട്ടത്തിൽ ഫുൾ ടൈം എനിക്ക് എന്റെ മകന്റെ കൂടെ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേജും കാണാൻ പറ്റി. അങ്ങനെ കോവിഡ് വന്ന് സന്തോഷിച്ച വ്യക്തികളിൽ ഒന്ന്. ഓക്കെ, ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഈ തിരക്ക് സിനിമയുടെ തിരക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ചെയ്യാറുണ്ട്. പക്ഷെ അവര് ചിലപ്പം ലൊക്കേഷനിൽ വന്ന് താമസിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ വീഡിയോ കോൾ ടെക്നോളജി ഉള്ളതുകൊണ്ട് ആ ഒരു സൗകര്യമുണ്ട്. ഈ മകൻ സിനിമയൊക്കെ കണ്ടാ മനസ്സിലാവുന്ന അങ്ങനെ ഒരു ഡാൻസും പാട്ടും ഒക്കെ കേട്ട് പുള്ളി അതനുസരിച്ച് അതേപോലെ ചെയ്യാറുണ്ട്. വിജയുടെ വാത്തിയും അല്ലുവർജന്റെ പട്ടുബൊമ്മയും പിന്നെ എന്റെ തന്നെ കല്യാണരാമിന്റെ പാട്ടൊക്കെ പുള്ളി ഭയങ്കര ഫ്രീക്ക് ഔട്ട് ചെയ്ത് ഡാൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു കുട്ടി കുഞ്ചാക്കോ ബോബനാണോ ആ വരുന്നത്? അവന്റെ കൂടെയുള്ള എന്തെങ്കിലും രസകരമായ നിമിഷങ്ങൾ, എന്തെങ്കിലും വാശിയുള്ള കുരുത്തക്കായിട്ടുള്ള കുട്ടിയൊക്കെയാണോ, എങ്ങനെയാ? ഇല്ല, വാശി വളരെ കുറവാ. പക്ഷെ അവൻ മിക്കവാറും എന്റെ കഞ്ഞി പാട്ടിയുടെ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് മിന്നൽ മുരളി സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതില് മറ്റേ ഗുരു സോമസുന്ദരം പറയുന്നൊരു ഇതുണ്ടല്ലോ, നാട്ടുകാരെ ഓടി വരണേ കടക്ക് വിവരിച്ചതെന്നുള്ളു. ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്, എൻ്റെ ഒരു പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പുള്ളി ഫ്ലാറ്റിലാണ്, ഡോറ് തുറന്ന് കയറി വരാൻ നേരത്തേക്ക് ഇവൻ വീട്ടിൻ്റെ അകത്ത് നിന്ന് ഓടി പുറത്തോട്ട് വന്നിട്ട് നാട്ടുകാരെ ഓടി വരണേ ഫ്ളാറ്റിനെ തീ പിടിച്ചേന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഒരു ദിവസം ഓടണോ വേണ്ടയോ, കാരണം കൊച്ചുകുട്ടികളിലെ പറയാം സത്യമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടാന്ന്. ഞാൻ പറഞ്ഞു ഓടരുത്, അവൻ വെറുതെ പറയുന്ന. എന്നിട്ട് ഞാൻ പിന്നെ അവനോട് പറഞ്ഞു, എടാ ഇനി എങ്ങനെ പറയാം, അപ്പന് കാശ് കൊണ്ടത്തേന്ന് പ്രൊഡ്യൂസർമാണ്, വെറുതെ എന്റെ കഞ്ഞി പാറ്റിടരുത്, ഇങ്ങനെ ഫ്ളാറ്റിന്റെ തീ പിടിച്ചു ഒന്നും പറയില്ല കേട്ടോ, ശരി എന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം എന്ന് ചോദിച്ച് വേറൊരാൾ കയറിയപ്പം ഓടി പറഞ്ഞു, നാട്ടുകാരെ ഓടി വരണേ കിച്ചണിൽ തീ പിടിച്ചു. ഒന്നും പറയണ്ട, മിണ്ടാതിരുന്നോ. ആ കറക്റ്റ് അനുസരിച്ച് ഫ്ളാറ്റ് എന്നല്ലേ പറഞ്ഞോളൂ, ബാക്കി പറയാലോ. അത് കൊള്ളാം. ഇക്കടക്കിട്ട് പോയാൽ പ്രൊഡ്യൂസേഴ്സ് അങ്ങോട്ട് പോകുമ്പോ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ചാക്കോച്ചനെ മാറ്റി ഡിസ്കഷൻ വീട്ടിൽ നിന്ന് നിർത്തി. ഞാൻ ഇപ്പൊ പ്രൊഡ്യൂസർ അവിടെ ഉണ്ടോ, അവിടെ പോയി കണ്ട് സംസാരിക്കുന്നത്. ചാക്കോച്ചൻ ദേഷ്യപ്പെടാറുണ്ടോ അവനോട്? കുറവാണോ? ദേഷ്യപ്പെട്ടിട്ടില്ല. ഇല്ല, എല്ലാം പ്രിയ ചേച്ചിയാണല്ലോ അല്ലെ അനുഭവിക്കേണ്ടി വരാ. പ്രിയ ചേച്ചിയുടെ അടുത്താണല്ലോ കുഞ്ഞ് സമയവും. അപ്പോ ഇപ്പൊ മോന്റെ കൂടെ ഏതായാലും ഫുൾ ടൈം ഉണ്ടായിരിക്കുന്നത് പ്രിയ ചേച്ചിയാണല്ലോ. ചേച്ചിയും മകനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവര് തല്ലാണോ അടിയാണോ എന്താ അവസ്ഥ? പരിക്ക് കൂടുതൽ പറ്റുന്ന ഭാര്യയ്ക്കുമാണ്. അയ്യോ, അത്രയും വില്ലനാണോ? അത്യാവശ്യം നല്ല ആരോഗ്യമുണ്ട്, എന്നെക്കാളും ആരോഗ്യമുണ്ടെന്ന് തോന്നുന്നു. അനുഭവം ദുരിതെന്നൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ, മകന്റെ വിശേഷങ്ങൾ അതൊക്കെയാണ്. പക്ഷെ ആ ഒരു മകൻ വന്നതിന് ശേഷം ആ ഒരു ഹാപ്പിനെസ് അത് എത്രത്തോളം ഇൻക്രീസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇടയില്? ഹാപ്പിനെസ് ഓഫ് കോഴ്സ് നാച്ചുറലി എന്തായാലും ഉണ്ടോ. അപ്പൊ അതിനേക്കാളും കൂടുതൽ ഒരു റിലീഫാണ്, കാരണം ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടി ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഉള്ളൊരു പ്ലസ് എന്താന്ന് വെച്ചാല് ഒരു ഞങ്ങളുടെ ഒരു റീയൂണിയനൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മോനെ തോളത്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. എൻ്റെ കൂടെ പഠിച്ചവന്മാർക്കൊന്നും അത് പറ്റത്തില്ല, അവന്മാരൊക്കെ നടു പൊടിഞ്ഞ് താഴെ വീഴും. അത് ശരിയാണല്ലോ, അങ്ങനത്തെ ഗുണം. ഓക്കെ, ഈ ബിജു ചേട്ടൻ്റെ കൂടെയുള്ള ഒരു കോംബോ, അതായത് ഇപ്പോൾ മധുര നാരങ്ങ, സീനിയേഴ്സ്, നമ്മുടെ ഓർഡിനറി, റോമൻസ്, അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു കോംബോയാ. അപ്പോൾ ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? നിങ്ങൾ ഭയങ്കര ആ ഒരു തിക് ഫ്രണ്ട്സ് തന്നെയാണോ, അതാണോ നമ്മുടെ സ്ക്രീനിൽ വർക്ക്ഔട്ട് ആവുന്നത്? അപ്പം ഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ചെയ്ത സിനിമകളിൽ ഈ ഹ്യൂമറിൻ്റെ ഒരു ഭയങ്കര ഒരു ഒരു പ്രസൻസ് ഉള്ളത് അങ്ങനത്തെ സിനിമകളിൽ വിജയിക്കാനായിട്ട് കാരണമായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ആളാണ്. ബിജുവിൻ്റെ ഒരു ഭയങ്കര രസകരമായിട്ടൊരു ഹ്യൂമർ പാറ്റേൺ ഉണ്ട്. പിന്നെ ഫാമിലി വൈസും നമ്മൾ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ്. നല്ല സിനിമകൾ ചെയ്യണമെന്ന് ഒരുമിച്ച് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതായത് ഒരാളുടെ ക്യാരക്ടർ മാത്രം മുകളിൽ നിൽക്കുക എന്നതിനേക്കാൾ ഉപരി ടോട്ടാലിറ്റിയിലെ പടം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും അങ്ങനത്തെ ഒരു ഒരു കോംബോ വരുമ്പോ അങ്ങനത്തെ ഒരു സിനിമ വേണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടി ഒരു ഫൺ അങ്ങനത്തെ ഒരു സിനിമയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയത്ത് ഇങ്ങനെ കുറച്ച് അടുപ്പിച്ച് പടം വന്നപ്പോ സംയുക്ത് ബിജു ചേട്ടന്റെ കൊച്ചു പറഞ്ഞത്, അതായത് ഇനി അമ്മേനെങ്ങാനും ഡിവോഴ്സ് ചെയ്ത് ബിജു ചേട്ടൻ കുഞ്ചാക്കോ ബോബനെ കെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു, കാരണം അത്രയും ഒരുമിച്ച് കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു, നമ്മൾ എൻജോയ് ചെയ്ത ഇടങ്ങളാണ്. ഓക്കെ, ഈ മകൻ ഒരു സെലിബ്രിറ്റി തന്നെയാണ്, കാരണം എല്ലാ സെലിബ്രിറ്റീസും അവന്റെ അടുത്ത് വരുന്നു, അവനെ എടുക്കുന്നു, അവനെ കൊഞ്ചിക്കുന്നു. അപ്പൊ മമ്മൂക്ക ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു, അവൻ അറിയുന്നുണ്ടോ അല്ലെ ഈ മെഗാ സ്റ്റാർ ആണ് വന്ന് ഈ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന്? ഇല്ല, അവൻ അവനെ സംബന്ധിച്ച് അവന്റെ ഒരു കസിൻ ആണ് ശരിക്കും മറിയം. ദുൽഖണ്ഡ മോള്, കസിൻ ബ്രദറും കസിൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് വിശേഷിപ്പിക്കും. ഫാമിലി ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. പിന്നെ നമ്മളൊരു ആസ് എ പാർട്ട് ഓഫ് ഫാമിലി ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മെഗാസ്റ്റാർ എന്നതിൻ്റെ ഒരു ഒരു ഓറ ഫീൽ ചെയ്യാനായിട്ടുള്ളൊരു
അറിവൊന്നും ആയിട്ടില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. ചാക്കോച്ചൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഇൻസ്റ്റയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല കാര്യങ്ങൾ പൊതുവെ. അങ്ങനെ നല്ല കാര്യങ്ങൾ ഇന്നാൾ പറഞ്ഞു വിട്ടതാണ്. നമ്മുടെ അമ്മ ഷോയുടെ സമയത്ത് കർത്തവ്യം ഉണ്ടല്ലോ, അത് വൻ വൈറലായിരുന്നു. അതൊക്കെ അങ്ങനെ പഴയ ക്ലിപ്പിംഗ്സ് ഒക്കെ പിടിച്ച് ഭയങ്കര രസകരമായിട്ടുള്ള ഓർമ്മകളാണ്. എല്ലാവരും ഒരുമിച്ച് യാത്ര പോകുന്നതിന്റെയും അതിന്റെ ഒരു തമാശയും കാര്യങ്ങളും. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ വെച്ചപ്പോ യൂട്യൂബ് നോക്കിയപ്പോ കണ്ടൊരു വീഡിയോ ആണ്, മറ്റേ അമ്മാഷോന്റെ റിഹേഴ്സലിന്റെ സമയത്ത് ലാലേട്ടൻ അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, ഇവിടെ മമ്മൂക്കയും ചാക്കോച്ചനും കൂടെ അവരുടെ അതെ. മൊത്തത്തിൽ ഇങ്ങനെ ഇത് തന്നെയാണോ കയ്യിലിരിപ്പ്, എല്ലായിടത്തും ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് ഫുൾ വൈബിൽ നടക്കുക? നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ അങ്ങനത്തെ ഒരു വൈബ്, പോസിറ്റീവ് വൈബ്സ് ഉള്ള ആൾക്കാരാണ്. ഈ ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്തു, ഇപ്പൊ അടുത്ത് വരുന്നു. ഇത് ഇനി ഇതൊന്ന് മാറ്റിയെടുത്തിട്ട് സംവിധാനം എന്നൊരു സാധനം എപ്പോഴെങ്കിലും മൈൻഡിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഒരിക്കലും ചെയ്യില്ല എന്നുള്ളത് മനസ്സിൽ വന്നിട്ടുണ്ട്. അതാണോ, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നാണോ ഉദ്ദേശിച്ചത്? ട്രൈ ചെയ്യാൻ ഇല്ല, കഷ്ടപ്പെട്ട ഫീൽഡ് പിടിച്ചിരിക്കുന്നത്, അപ്പൊ തന്നെ ഫീൽഡോട്ടേക്കാണ് പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ എന്തോ ചെയ്തു പാവം ഞാൻ. ഓക്കെ, ഇനി വേറെ പ്രൊജക്ട്സ് ഏതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ പോകുന്നത്? ചെയ്യാൻ പോകുന്നത് ടിനു പാപ്പച്ചന്റെ പ്രോജക്റ്റ് ആണ്. അതില് ജോയ് മാത്യു ചേട്ടനാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ആന്റണി പെപ്പയും അർജുന അശോകനും ജോയ് ചേട്ടനും പിന്നെ മനോജ് അവരൊക്കെ ഉണ്ട് സിനിമയിൽ. പിന്നെ അത് കഴിഞ്ഞാൽ സെന്നാ ഹെഗ്ഡയുടെ പത്മിനി എന്ന് പറയുന്ന സിനിമ, അപർണയാണ് അതിൽ നായികയായിട്ടുള്ളത്. ഇതൊക്കെയാണ് അടുത്ത് വരാനുള്ള പ്രോജക്ട്സ്. ഈ അനിയത്തി പ്രാവിന്റെ ഏതൊരു വീഡിയോ പാട്ട് എങ്ങോ ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ്സ് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ പറയുന്നതാണ്. അതായത് ഇനിയും ചാക്കോച്ചനും ശാലിനിയൊക്കെ ഒരുമിച്ചൊരു പടം വരുമോ എന്നൊക്കെ കുറേ കമന്റ്സ്. അതിന് അങ്ങനെ തന്നെ കുറേ കമന്റ്സ് അങ്ങനെ കാണാറുണ്ടോ കമന്റ്സ് ഒക്കെ? അങ്ങനെ പലരും ചോദിക്കാറുണ്ട്, മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട്. പഴയ ഈ പറയുന്ന പോലെ ആ സിനിമ ഇഷ്ടപ്പെട്ട ആൾക്കാർ കുറേ പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി അല്ല. ഈ ബൈക്ക് ഓടിക്കുന്നത് ചാക്കോച്ചന് ഭയങ്കര താല്പര്യമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വൈഫ് സമ്മതിക്കുന്നില്ല. ഇല്ല, അതെന്താ? പുള്ളിക്കാരുടെ വിചാരം ബൈക്ക് രണ്ടു വീലല്ലേ ഉള്ളൂ. കാറാണെങ്കിൽ കാറിനകത്തിരുന്ന വണ്ടി ഇടിച്ചാൽ പോലും നമ്മൾ റോഡിലോട്ട് വീഴത്തില്ല. ബൈക്കാണെങ്കിൽ ഇടിച്ചു കഴിഞ്ഞാൽ താഴെ വീഴും, എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റും. അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെയാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു പ്രിയേ, ഞാൻ ആദ്യം തുടങ്ങിയത് ബൈക്ക് ഓടിച്ചിട്ടാണ് സിനിമയിൽ. എത്രയോ ബൈക്കുകൾ, പല പല സിനിമകൾ കാറിനേക്കാളും കൂടുതൽ ബൈക്കുകളാണ് ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബൈക്കിനൊക്കെ ബെല്ല്, ബ്രേക്ക്, ക്ലച്ച്, ഗിയറ്, ലൈറ്റ് ഇതൊന്നും കാണത്തില്ല. എഞ്ചിൻ തന്നെ ഉണ്ടാവുമെന്ന് ഡൗട്ടുണ്ട്. അങ്ങനത്തെ ബൈക്കൊക്കെയാണ് നമുക്ക് തരുന്നത്. ഇത് പോരാണ്ട് ഇതിൻ്റെ മൊത്തം റിഗ് ചെയ്ത് രണ്ട് ക്യാമറയും വെച്ചിട്ട് പുറകിൽ ഒരാളെ എടുത്തിട്ട് ഏറ്റവും തിരക്കുള്ള സ്ഥലത്തോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട് പറഞ്ഞു വിടും. ഇത്രയും റിസ്ക് എടുത്താണ് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്നത്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ പുതിയ വണ്ടിയാണ്, എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉണ്ട്. അതുകൊണ്ട് മാത്രം ഒരു ബൈക്ക് മേടിക്കാനായിട്ട് സമ്മതിച്ചു. വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോകാൻ വേണ്ടി മാത്രമാണ് അനുവാദം തന്നത്. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇപ്പോൾ കുറേ റോൾസ് അഭിനയിച്ചു. ഇപ്പോൾ റൊമാൻറ്റിക് ഹീറോ ആയിട്ട്, അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡുള്ളത് എല്ലാം അഭിനയിച്ചു. പക്ഷെ ഒരു ത്രൂ ഔട്ട് ഒരു ഡാൻസറായിട്ട് മാത്രം നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഡ്രീം എപ്പോഴെങ്കിലും മൈൻഡിലുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചത് ക്ലാസിക്കൽ ഡാൻസ് ആണ്. അഞ്ചാം ക്ലാസ്സിൽ ഒരു വർഷം പഠിച്ചു ഞാൻ പരിപാടി. പിന്നെ ഞാൻ ഡാൻസ് ചെയ്യുന്നത് ഈ സിനിമയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് ആ സമയത്ത് അങ്ങനത്തെ പാട്ടുകളും ഡാൻസുകളും ചെയ്യാനായിട്ട് ആൾക്കാരില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഏറ്റവും അടിപൊളിയാണെന്ന് ആൾക്കാർക്ക് ഒരു തോന്നൽ വന്നു. നല്ല പാട്ടുകളും അത് കൊറിയോഗ്രാഫി ചെയ്ത രീതിയൊക്കെ നന്നായതുകൊണ്ട് അത് ഭയങ്കര ഹിറ്റായി. പാലക്കാട്ടെ വിചാരം ഞാൻ ഭയങ്കര ബ്രേക്ക് ഡാൻസർ പരിപാടി. ബ്രേക്ക് ഡാൻസ് ഞാൻ പഠിച്ചിട്ടില്ല, ക്ലാസിക്കൽ ഡാൻസ് ഞാൻ മറന്നു പോവുകയും ചെയ്തു. പക്ഷെ എന്നാലും ഡാൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരാളാണ്. അപ്പോൾ ഒരു ഫുൾ ലെങ്ത് ഒരു ഡാൻസ് പടം വരികയാണെങ്കിൽ ഇനി പ്രോപ്പറായിട്ട് ഡാൻസ് പഠിച്ചിട്ട് വേണം എനിക്ക് ചെയ്യാം. അപ്പൊ അത് അത് എന്തായാലും ഉണ്ടാകുകയാണെങ്കിൽ അത്യാവശ്യം മെനക്കെട്ട് അത് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ ഇപ്പോൾ അങ്ങനെ, അതായത് സീരിയസ് ആയിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന തലത്തിലേക്ക് കുറെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹമാണോ? അത് നല്ല സബ്ജക്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ തന്നെ അഭിനയിക്കുന്ന സിനിമ അങ്ങനെ എന്തെങ്കിലും
ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? അല്ല, ഇപ്പം വരുന്ന സബ്ജക്റ്റുകളിൽ നല്ല സബ്ജക്റ്റുകൾ, അതിൽ ഞാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ ഒരു കോ പ്രൊഡക്ഷൻ, കോ പ്രൊഡ്യൂസർ എന്ന രീതിയിലായിരിക്കും ഞാൻ ചെയ്തത്. കാരണം ഒരു ഒരു ഫുള്ളി നമ്മൾ ടേക്കപ്പ് ചെയ്ത് ചെയ്യാനായിട്ട് അത് എനിക്ക് പറ്റത്തില്ല. കാരണം അതിൻ്റെ പുറകെയുള്ള ബാക്കി ബിസിനസ് കാര്യങ്ങൾ ഓടാനായിട്ട് ടെൻഷൻ്റെ അല്ല, എനിക്ക് അതുകൊണ്ട് സമയം കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു ഭയങ്കര ബിസിനസ്സുകാരനല്ല. സോ അത് ആ ബിസിനസ് അറിയാവുന്ന ഒരു പാർട്ണറുടെ കൂടെ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഫൈൻ. ഞാൻ എൻ്റെ ജോലി കറക്റ്റ് ചെയ്യും, പുള്ളി പുള്ളിയുടെ ജോലി നന്നായി. അതല്ലാതെ ചാക്കോച്ചനല്ലാതെ ഈ മമ്മൂക്കേനെയും ലാലേനെയും ഒക്കെ ഹീറോ ആക്കി അങ്ങനെ ഒരു വലിയ പ്രൊഡക്ഷൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ മനസ്സിൽ? അങ്ങനെ ഒരു ആഗ്രഹം ഒക്കെ ഉണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കുറച്ചുനേരം എന്നോട് സഹകരിച്ചൊരു ഭയങ്കര നന്ദി. ഞാൻ ആദ്യം ഞാൻ എന്തൊക്കെയാ ഞാൻ ചെയ്യിപ്പിച്ച എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം ചാക്കോച്ച. ഈ സിനിമ തിയേറ്ററിൽ എത്തട്ടെ, എല്ലാവരും ഇരുകൈ നീട്ടി സിനിമ സ്വീകരിക്കട്ടെ. അതുപോലെ ഒരുപാട് വെറൈറ്റി റോൾസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ചാക്കോച്ചിന് തരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.